മഴമാറിയിട്ടും കുട്ടനാടിന്റെ ദുരിതം തീരുന്നില്ല. കർഷകർക്ക് മഴയിൽ എല്ലാം നഷ്ടമായി. എന്നാൽ കർഷകർക്ക് നഷ്ടപരിഹാരം നൽകാൻ സർക്കാരും ഇതുവരെ തയ്യാറായിട്ടില്ല. വെള്ളമിറങ്ങാത്തതിനാൽ കണക്കെടുക്കാൻ കഴിയുന്നില്ലെന്നാണ് ഉദ്യോഗസ്ഥരുടെ വാദം. ഇതോടെ കുട്ടനാട്ടുകാരുടെ ജീവിതം ദുരിതത്തിലുമായി. 20 ദിവസം മുൻപാണ് വീടുകളിൽ വെള്ളം കയറി തുടങ്ങിയത്. ഇപ്പോഴും അതേ അവസ്ഥ തുടരുകയാണ്. വീട്ടിൽ അടുപ്പുകൂട്ടി ഭക്ഷണം പാകം ചെയ്യാനാവുന്നില്ല. ഒപ്പം രോഗങ്ങളുടെ ഭീഷണിയും. തുടർച്ചയായ മഴയിൽ കുട്ടനാട്ടിലെയും അപ്പർ കുട്ടനാട്ടിലെയും 95% നെൽകൃഷിയും നശിച്ചു. മറ്റു വിളകളെയും മഴ സാരമായി ബാധിച്ചു. ഓണം ലക്ഷ്യമിട്ടുള്ള കൃഷിയും തകർന്നു. കുട്ടനാട്ടിൽ മാത്രം 200 കോടിയിലേറെ രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. അപ്പർ കുട്ടനാട്ടിലെ കൃഷിനാശവും കൂടിയാകുമ്പോൾ ഇത് 450 കോടിയാകും. ഏക്കറിന് 15,000 മുതൽ 40,000 രൂപ വരെ ചെലവഴിച്ചാണ് കൃഷി ഇറക്കിയത്. 500 ഹെക്ടറിൽ താഴെയേ കുട്ടനാട്ടിൽ ഇനി കൃഷി ശേഷിക്കുന്നുള്ളൂ. നെല്ലുവില മാത്രമാണ് കൃഷിവകുപ്പിന്റെ കണക്കിലുള്ളത്. നഷ്ടപരിഹാരം കണക്കാക്കാതെ കള്ളക്കളി തുടരുകയാണ് ഉദ്യോഗസ്ഥർ. കോട്ടയം, ആലപ്പുഴ ജില്ലകളിലെ വാഴ, കൊക്കോ, തെങ്ങ്, ജാതി തുടങ്ങിയ വിളകളും മഴക്കെടുതിയിൽ നശിച്ചു. ഇവയ്ക്കും സർക്കാർ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടില്ല. ചീഞ്ഞ വാഴയും മറ്റു വിളകളും കർഷകർ ഇതിനകം വെട്ടിനീക്കിയതിനാൽ കേന്ദ്രസംഘം എത്തിയാലും നഷ്ടം കിട്ടില്ല. ചെറുകിട കർഷകരിൽ മിക്കവാറും ഇൻഷുറൻസ് എടുത്തിട്ടില്ല. അങ്ങനെ ഈ ഓണക്കാലം കർഷകർക്ക് വർദ്ധിയുടേതാകും. കേരളത്തിലെ മഴക്കെടുതി വിലയിരുത്താൻ അടുത്തയാഴ്ച കേന്ദ്രസംഘം എത്തും. ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി ധർമ്മ റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള 7-അംഗ സംഘമാണ് ഓഗസ്റ്റ് 7 സംസ്ഥാനത്തെത്തുക. 7, 8, 9 തീയതികളിൽ സംഘം ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കും. 7 കൊച്ചിയിലെത്തുന്ന സംഘം മഴ ഏറ്റവും കൂടുതൽ ദുരിതം വിതച്ച കുട്ടനാട്, ആലപ്പുഴ എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തും. 9 മുഖ്യമന്ത്രിയുമായും റവന്യൂ മന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തും. ഇതിനുശേഷം മാത്രമേ കുട്ടനാട്ടുകാർക്ക് നഷ്ടപരിഹാരം നൽകൂ എന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക്, മറുനാടൻ ടിവി.